ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. കുട്ടികൾക്ക് പോലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ്. ക്രീം ബ്രെഡാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അതൊരു ഡിഫറെൻ്റ് ടൈപ്പിലാണ് കേട്ടോ ചെയ്യുന്നത്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത്. ഞാനിവിടെ 6 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എത്രയാണോ, നിങ്ങൾക്ക് എത്രയാണോ ക്വാണ്ടിറ്റി വേണ്ടത് അതിനനുസരിച്ചിട്ട് എടുക്കാം. നമ്മളിപ്പം 1 എണ്ണം 2 ബ്രെഡ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിതാ ഇവിടെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. വിപ്പിംഗ് ക്രീം നല്ലോണം ബീറ്റ് ചെയ്ത് നല്ല സ്റ്റിഫാക്കി വെച്ചിട്ടുള്ളതാണ്. ഇത് നിങ്ങൾക്ക് ഫ്രീസറിൽ വെച്ചിട്ടൊരു 2 മണിക്കൂറൊക്കെ തണുപ്പിച്ചെടുക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. നല്ല തിക്കായിട്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഇനി ഞാൻ ഇത് നമ്മുടെ ബ്രെഡിൻ്റെ പുറത്ത് ഇതാ ഇതുപോലെ ഒരു കുറച്ച് കട്ടിക്കന്നെ തേച്ച് കൊടുക്കുകയാണ്. നല്ല തണുപ്പിൽ നല്ല കട്ടയിലിരിക്കണ വിപ്പിംഗ് ക്രീമാണ് കേട്ടോ നമുക്ക് വേണ്ടത്. നല്ലോണം ലൂസായിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ വിചാരിച്ച പോലെയാണ് കിട്ടൂല. അപ്പോൾ ഇത് ഈ ഒരു ബ്രെഡിൻ്റെ പുറത്ത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ജാമൊക്കെ സ്പ്രെഡ് ചെയ്യുന്നത് പോലെ അതിൽക്കും ഡബിൾ കട്ടിക്ക് വേണ്ടോ നമ്മൾ സ്പ്രെഡ് ചെയ്യാൻ. എന്നിട്ട് വേറൊരു ബ്രെഡ് സ്ലൈസ് കൊടുത്തിട്ട് ഇതാ ഇതുപോലെ പുറത്ത് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒരു സാൻഡ്വിച്ചിൻ്റെയൊക്കെ ഒരു ടൈപ്പിൽ ഇങ്ങനെ ആക്കി കൊടുക്കാം. ഞാനിപ്പം 3 എണ്ണം ഇതുപോലെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്, 6 ബ്രെഡ് വെച്ചിട്ട്. ഇനി ഇവിടെ ദാ ഇതിനെ ഞാൻ ടോസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ബട്ടറിലാണ് ടോസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നെയ്യോ അല്ലാന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിലോ വെച്ചിട്ട് ചെയ്യാം. ആദ്യം ചട്ടി നല്ലോണം ചൂടാക്കുക. എന്നിട്ട് ബ്രെഡ് വെക്കുന്നതിന് മുൻപായിട്ട് തീ ഒന്ന് കുറയ്ക്കുക. അപ്പോൾ നല്ലോണം കരിയിപ്പിക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് 2 സൈഡും ഒന്ന് ടോസ്റ്റായി കിട്ടിയാൽ മതി. വിപ്പിംഗ് ക്രീമാണ്, നല്ലോണം മെൽറ്റാവുന്നതിന് മുൻപ് നമുക്കിത് എടുക്കണം. അപ്പോൾ അതാ ഒരു സൈഡ് ഇതുപോലെ ആയി വരുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ തന്നെ അത് ലൂസായിട്ടുണ്ടാവും. കാരണം ഈ ഒരു ആ ഒരു പതഞ്ഞിട്ടായിരിക്കും ഇരിക്കുക നമ്മുടെ വിപ്പിംഗ് ക്രീം. അത് നമ്മുടെ ബ്രെഡിന് അകത്തോട്ടൊക്കെ കയറി നല്ല അടിപൊളിയായിട്ടൊരു ലാവ രൂപത്തിൽ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ ടോസ്റ്റ് ചെയ്തിട്ട് ഈ ഒരു ചെറിയ ചൂടോടുകൂടി ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് ഹൈ ഫ്ലെയിമിലൊന്നും ഇടണ്ട, ചെറിയ തീയിട്ടിട്ട് ചെയ്താൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി സ്വീറ്റ് സ്നാക്ക് നിങ്ങൾക്ക് ഇഷ്ടമായി കാണുന്ന വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.